നമസ്കാരം. കാർഷിക നിയമം കേന്ദ്രം പിൻവലിച്ചതോടെ തിരിച്ചു വരുന്നത് രാഹുൽ ഗാന്ധിയുടെ ശക്തമായ നേതൃത്വമാണ്. 7 വർഷത്തിനിടെ ആദ്യമായിട്ടാണ് മോദി സർക്കാർ ഏതെങ്കിലും സുപ്രധാന തീരുമാനം തിരുത്തുന്നത്. അതിൽ ചെറുതല്ലാത്ത പങ്ക് കോൺഗ്രസിനുണ്ട്. പ്രതിപക്ഷം ശക്തമായി രംഗത്ത് വന്നിരിക്കുകയാണ്. രാഷ്ട്രീയ പരിപാടികൾ ഇതിനു പിന്നാലെ അവർ പ്ലാൻ ചെയ്ത് തുടങ്ങിയിരിക്കുക എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ. BJP യും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും കോൺഗ്രസിനെ അവർ നേരിടേണ്ടി വരുമെന്നതിൽ ഉറപ്പാണ്. ഏറ്റവും ക്രെഡിറ്റ് ലഭിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് തന്നെയാണ്. അത് സോഷ്യൽ മീഡിയക്കപ്പുറത്തേക്ക് അദ്ദേഹം ഉപയോഗപ്പെടുത്താനും സാധ്യത ഏറെയാണ്. കോൺഗ്രസിനാണ് മോദിയുടെ പ്രഖ്യാപനത്തോടെ ഏറ്റവും അധികം നേട്ടമുണ്ടായിരിക്കുന്നത്. ലംഘിപ്പൂർ ഖേരി അടക്കമുള്ള വിഷയങ്ങളിൽ കോൺഗ്രസിന്റെ ധീരമായ ഇടപെടൽ കർഷകരുടെ വിശ്വാസ്യത നേടിയെടുത്തിരുന്നു. എന്നാൽ മോദിയുടെ പ്രഖ്യാപനത്തോടെ പൂർണ്ണമായ നേട്ടം BJP ക്ക് ലഭിക്കില്ല. കാരണം സമരം അവസാനിച്ചിട്ടില്ല. പ്രഖ്യാപനത്തിന് പിന്നാലെ രാഹുൽ ഗാന്ധിയുടെ കുറച്ചു മാസങ്ങൾക്ക് മുൻപ് നടത്തിയ പരാമർശം വീണ്ടും രാഷ്ട്രീയ ലോകം തന്നെ ചർച്ച ചെയ്യുകയാണ്. മോദി സർക്കാർ കാർഷിക നിയമം പിൻവലിക്കാൻ നിർബന്ധിതരാവുമെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരാമർശം. അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ്. രാഹുലിന്റെ ഇമേജ് ബൂസ്റ്റ് ചെയ്യാൻ പഞ്ചാബിൽ മോദിയുടെ പ്രഖ്യാപനം കോൺഗ്രസ് ഉപയോഗിക്കും. രാഹുലിന്റെ 2018 ഇമേജും ഇതിനൊപ്പം ഗുണം ചെയ്യും. കർഷകർക്കൊപ്പമാണെന്ന ഇമേജ് രാഹുലിനുണ്ട്. ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാൻ കോൺഗ്രസിന് വലിയ പിന്തുണ നൽകുന്നതാണ് ഈ പ്രഖ്യാപനം. മറ്റൊന്ന്, ഉരുക്കുമുഷ്ടിയുള്ള സർക്കാരാണ് BJP യുടെ എന്ന ഇമേജും ഇതോടെ തകർന്നു. സമ്മർദ്ദത്തിലൂടെ തീരുമാനമെടുക്കുന്നതിൽ നിന്ന് പിന്നോട്ടു പോകാൻ സാധിക്കുന്ന സർക്കാരാണ് ഇതെന്നും തെളിയിച്ചു. SP തൃണമൂൽ അടക്കമുള്ള കക്ഷികൾ സമരത്തിൽ നിന്നും വിട്ടുനിന്നിരുന്നു. എന്നാൽ കോൺഗ്രസ് അതിശക്തമായി മുന്നിൽ നിന്നുകൊണ്ട് നേട്ടം രാഹുലിന് തന്നെയാണ്. പഞ്ചാബിൽ ചെറിയ പ്രശ്നം കോൺഗ്രസിന് നേരിടേണ്ടി വരും. അമരീന്ദർ സിംഗ് കർഷകരുടെ രക്ഷകനാണ്. നിയമം പിൻവലിച്ചതോടെ ക്യാപ്റ്റൻ ഇനി സഖ്യമാവാം. BJP ക്ക് വോട്ട് ചോദിക്കാനുള്ള തടസ്സങ്ങളും മാറി. നിയമം പിൻവലിക്കാൻ കാരണമായത് തന്റെ സമ്മർദ്ദമാണെന്ന് അമരീന്ദറിന് ഇനി അവകാശപ്പെടാം. നേരത്തെ തന്നെ കർഷകരുടെ വൻ പിന്തുണ അമരീന്ദറിനുണ്ട്. നവജ്യോത് സിദ്ധുവാണെങ്കിൽ കർഷകർക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു നേതാവ് കൂടിയാണ്. ഈ ഒരു പ്രശ്നത്തെ രാഹുൽ ഗാന്ധി ഉപയോഗിച്ച് മറികടക്കുകയാണ് കോൺഗ്രസിന് മുന്നിലുള്ള പ്രധാന വഴി. കർഷകരുടെ പിന്തുണയോടെ വീണ്ടും അധികാരം പിടിക്കണമെങ്കിൽ വിഭാഗീയതയും അവസാനിപ്പിക്കേണ്ടി വരും. ചരൺജിത് സിംഗ് ചന്നിയെ വിശ്വസിച്ച് പിന്തുണയ്ക്കാൻ സിദ്ധു തയ്യാറാവേണ്ടി വരും. ലംഘിപ്പൂർ കേരി അടക്കം കത്തി നിൽക്കുന്ന ഉത്തർപ്രദേശിൽ വലിയ സ്വാധീനം കർഷകരുണ്ടാക്കും. കോൺഗ്രസ് ഇവിടെയുള്ള നേട്ടം ഉറപ്പിക്കുന്നുണ്ട്. പശ്ചിമ UPയിൽ പ്രിയങ്കാഗാന്ധി നല്ല സ്വാധീന ശക്തിയുണ്ട്. നിയമം പിൻവലിച്ചതോടെ കോൺഗ്രസിൽ വിശ്വസിക്കാൻ കർഷകർ നിർബന്ധിതരാവും. മാത്രമല്ല, അഖിലേഷോ ജയൻ ചൗധരിയോ പ്രത്യക്ഷത്തിൽ ഇവർക്കൊപ്പം സമരത്തിൽ ചേർന്നിട്ടില്ല. മാത്രമല്ല, BJP നിയമം പിൻവലിച്ചതിലൂടെ SPക്കും RLDക്കും കാര്യങ്ങൾ കഠിനമാണ്. പക്ഷേ കർഷകർ ഇവരെ വിശ്വസിക്കുന്നുണ്ട്. കാരണം ജാട്ടുകളിൽ 4% കർഷകരാണ്. ജയന്ത് ഈ വിഭാഗത്തിൽ നിന്നുള്ള നേതാവാണ്. തൃണമൂൽ കോൺഗ്രസിനും കാർഷിക നിയമം പിൻവലിച്ചത് ഉണർവ് പകരും. ത്രിപുരയിലെ സംഘർഷങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കാനും കാർഷിക നിയമം പാർലമെന്റിൽ തന്നെ പിൻവലിക്കാനുള്ള സമ്മർദ്ദം ശക്തമാക്കാനാണ് തൃണമൂലിനും സാധിക്കും. ഇങ്ങനെ പ്രതിപക്ഷത്തെ പ്രബല ശക്തികളെ മുഴുവൻ ഒന്നിപ്പിക്കാനുള്ള വഴിയാണ് മോദി ഇപ്പോൾ തുറന്നിട്ടിരിക്കുന്നത്.